അസ്സാമലൈക്കും വരഹമുല്ല ബിസ്മിറഹ്മാൻ റാഹീം അലഹമദി അറബി ആലമീൻ അസ്വലാത്തു വസ്ലാമല സയ്യിദ് ഉൽ മുറസലീൻസി അജ്മീൻ അമ്മാബാദ് എല്ലാ വിശ്വാസി സഹോദരങ്ങൾക്കും എസ് എസ് എഫ് കേരളയുടെ ബലി പെരുന്നാൾ സന്തോഷങ്ങൾ അറിയിക്കുന്നു അന്നൊരു നാൾ സമൂഹ നിർമ്മിതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കുടുംബം ചെയ്ത ത്യാഗത്തിൻ്റെ വിശിഷ്ടമായ അനുസ്മരണമാണ് ബലിപെരുന്നാൾ കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഇബ്രാഹിം നബി അലഹിസലാം ഈ മില്ലത്തിൻ്റെ പ്രവാചകർ അവിടുത്തെ കുടുംബം ഭാര്യയായ ഹാജർ ബിബി അലിയല്ലാഹു അൻഹ കൊച്ചുമകൻ ഇസ്മായിൽ നബി അലഹി സ്ലാം അവർ മൂന്ന് പേരെയും ചേർന്ന് മക്കയിലേക്ക് വിജനമായ ഒരു ഭൂപ്രദേശത്തേക്ക് യാത്ര ചെയ്തു പോകുകയാണ് ഇബ്രാഹിം നബി അലഹി മക്കയിൽ ആരോരുമില്ലാത്ത ആ വിജനതയിൽ ഒരു പുതിയ നാഗരികതയുടെ സൃഷ്ടിപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാര്യ ഹാജരനെയും മകനെയും അവിടെയാക്കി തനിച്ചാക്കി തിരിച്ചു പോരുന്നു ഹാജർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെയും ഇവിടെയാക്കി പോവുകയാണ് എന്ന് ആവർത്തിച്ചാർത്തിച്ച ചോദ്യങ്ങൾക്കു ശേഷം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണോ നിങ്ങൾക്കിങ്ങനെ പ്രവർത്തിക്കാൻ അതെയെന്ന് മറുപടി പറഞ്ഞ് ഇബ്രാഹിം നബി അലഹി സ്വലാം തിരിഞ്ഞു നടക്കുന്നു അവരെ കൊണ്ടെത്തിച്ച ദൂരത്തു നിന്ന് കണ്മറയത്ത് നിന്ന് കൊണ്ട് ഇബ്രാഹിം നബി അലഹി സ്വലാം ദ ചെയ്യുന്നുണ്ട് അള്ളാഹുവേ ഞാൻ എൻ്റെ കുടുംബത്തെ ഈ മക്കയുടെ വിജിനതയിൽ കൊണ്ടുചെന്നെത്തിച്ചത് നിന്നെ ആരാധിക്കുന്ന നിന്നെ വണങ്ങുന്ന നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ രൂപപ്പെടാൻ വേണ്ടിയാണ് അവർക്ക് നീ നന്മകൾ ചെയ്യണമേ എന്ന് ചെയ്യുന്നുണ്ട് ഹാജർ ഒരു രാജാവിൻ്റെ വൃത്തിയായി കഴിഞ്ഞിരിക്കവേ ഇബ്രാഹിം നബി അലഹി ഭാര്യയായി സ്ഥാനം ലഭിച്ച ആ സന്തോഷത്തിൽ തനിക്കു കണക്കാക്കിയത് അള്ളാഹു നൽകുമെന്ന തീർച്ചയിൽ മക്കയിൽ ആ കൊച്ചുമകനോടൊപ്പം ജീവിച്ചു തുടങ്ങുന്നു കയ്യിലുള്ളത് കുറച്ചു വെള്ളം മാത്രമാണ് ഒരു പാത്രത്തിൽ കുറച്ചു കാരക്കയും ഉപയോഗിച്ചു തീരുമ്പോൾ അവർക്ക് ആവലാതികളുണ്ട് പക്ഷേ അള്ളാഹുവിൽ തവക്കലാക്കിയവരുടെ ആവലാതികൾ അള്ളാഹു തന്നെ പരിഹരിക്കുമല്ലോ വെള്ളമില്ലാതാകുന്നു ആ കുഞ്ഞ് കാലറ്റടിച്ചു കരയുന്നു വെള്ളവും തേടി ആ ഉമ്മ പുറത്തേക്കിറങ്ങി സഫാ സഫ കുന്നുകളിൽ ഏഴു തവണകൾ ഓടിക്കയറി നോക്കുന്നു എവിടെയും വെള്ളത്തിനൊരംശം പോലും കിട്ടാനില്ല ഒരടയാളം പോലും കാണാനില്ല അങ്ങനെ ആ ആകുലതയിൽ ഒരു ഉമ്മയുടെ ഹൃദയ നൊമ്പരത്തിൻ്റെ ആകുലതയിൽ നിൽക്കുമ്പോഴാണ് ഇസ്മായിൽ എന്ന കുഞ്ഞുമോൻ കാലിറ്റടിച്ച ഭൂമിയിൽ നിന്നും ഒരു ഉറവ പൊട്ടിയൊഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ലോകാവസാനം വരെയുള്ള മനുഷ്യ സഹസ്രങ്ങൾക്ക് ആത്മീയദാഹമകറ്റാനുള്ള കൊച്ചരുവിയായി മക്കയിലെ ജംസം ജലം ഇന്നും ഉറവചുരുത്തിക്കൊണ്ടേയിരിക്കുന്നു അത്യധികം പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് ഈ കുടുംബം ഇബ്രാഹിം നബി അലഹി നമറൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് ഇലാഹി വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചതിന് വേണ്ടി അതിനുവേണ്ടി പ്രബോധനം നടത്തിയതിന് വേണ്ടി രാജകിങ്കരന്മാരുടെ ഫല പരീക്ഷണങ്ങൾക്കും നിന്നുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇബ്രാഹിം നബി അലിഹി പക്ഷേ ചരിത്രം മറ്റൊന്നാകണമെന്നാണ് അള്ളാഹുവിൻ്റെ നിശ്ചയം തീയുടെ തീയുടെ സ്വഭാവം കരിക്കലാണെന്ന് നമുക്കറിയാം ചൂടാണ് അതിൻ്റെ പ്രകൃതം പക്ഷേ കുനി ബർദം വസലാമൻ അലൈ ഇബ്രാഹീം ഇബ്രാഹിം നബി അലി സ്ലാമിൻ്റെ മേൽ നീ ശാന്തിയും സമാധാനവും തണുപ്പുമാകണമെന്നാണ് അള്ളാഹുവിൻ്റെ തീനോടുള്ള നിർദ്ദേശം ചരിത്രം അവസാനിച്ചു പോകേണ്ട ഘട്ടങ്ങളിൽ ഇലാഹിയായ ഇടപെടലുകളിലൂടെ പുതിയ കാലവും പുതിയ ആശയവും പുതിയ ലോകവും ഉദയം ചെയ്തത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്മായിൽ നബി അലഹി അവിടെ അവസാനിച്ചു പോകേണ്ടതല്ല ആ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ തീർന്നു പോകേണ്ടതല്ല തലമുറകൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആശയത്തിൻ്റെ ധാരയാണ് ഇസ്മായിൽ നബി അലഹി സ്വലാം ആ മുതുകിൽ നിന്നാണ് ആ പാരമ്പര്യത്തിലാണ് ലോകത്തിനു മുഴുവനും അനുഗ്രഹമായി മുഹമ്മദ് റസൂൽ സല്ലു അലഹി വസ്ലം ഉദയം ചെയ്യേണ്ടത് ആ ചരിത്രം അവിടെ അവസാനിച്ചു പോകരുത് എന്ന നിശ്ചയം അള്ളാഹുവിനുണ്ട് പ്രകൃതി നിയമങ്ങൾ പലപ്പോഴും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരം ചരിത്രഘട്ടങ്ങളിൽ അവിടെയാണ് ഇസ്മായിൽ നബി അലിസ്സലാമിൻ്റെ പാദങ്ങളടിച്ച മണ്ണിൽ നിന്ന് വെള്ളം ഉറവുപൊട്ടി ഒഴുകിയത് ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞ തീ സമാധാനവും തണുപ്പുമായി അവർക്ക് അനുഭവപ്പെട്ടത് ഇങ്ങനെ ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് ആത്മസമരങ്ങൾക്കുള്ള ഏറ്റവും മഹത്തായ നിർദ്ദേശങ്ങൾ ഏറ്റവും മഹത്തായ ആഹ്വാനങ്ങൾ നൽകുന്നുണ്ട് ഇബ്രാഹിം നബി അലി സ്ലാമിൻ്റെ ജീവചരിത്രമാകുകയും കഅബ പുനർനിർമ്മാണവും അവിടുന്ന് ഇങ്ങോട്ട് മക്കയെ വലയം വെച്ചുകൊണ്ട് മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനേക ലക്ഷം മനുഷ്യർ പിന്നീട് ഒഴുകുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു കച്ചവട നഗരമായി മനുഷ്യരുടെ ആശാ കേന്ദ്രമായി ആത്മീയ അഭയത്തിൻ്റെ ഏറ്റവും പ്രധാന ഇടമായി മക്ക മാറുകയാണ് വിശ്വാസി ഹൃദയങ്ങൾക്ക് തണലും തലോടലുമായി മക്ക ബാക്കിയാവുകയും എല്ലാ വിശ്വാസികളുടെയും ഹൃദയാന്തരങ്ങളിലെ ഏറ്റവും മുഖ്യമായ പ്രമേയമായി മക്ക മാറുകയും ചെയ്യുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അന്നത്തെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമെന്നോണം എന്നും ലക്ഷക്കണക്കിന് മനുഷ്യരാണ് വർഷാവർഷങ്ങളിൽ മക്കയിലെത്തുന്നത് കഥയെ വലയം ചെയ്യുന്നത് പ്രതിസന്ധികൾ എന്തു വന്നാലും അതിനെയെല്ലാം അതിജയിക്കണമെന്ന ഈ മാനികമായ ഫലം അള്ളാഹുവിൽ തവക്കുലാക്കി ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുള്ള ദൃഢനിശ്ചയം അതിനുവേണ്ടി എന്ത് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതിനെയെല്ലാം ഏറ്റവും സമരോത്സുഖമായും അള്ളാഹുവിൽ തവക്കുലാക്കിയും എതിരിടാനുള്ള മാനസികമായ അവസ്ഥ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലും അവിടുത്തെ കുടുംബങ്ങളിലും ഹാജർ അലി അള്ളാഹുഅൻഹ അന്ന് സഹിച്ച ത്യാഗത്തിൻ്റെ ആത്മാർപ്പണത്തിൻ്റെ ആ ഹൃദയസ്പൃക്കായ അനുഭവങ്ങൾ ഇസ്മായിൽ ഇസ്മാബി അലിഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ കമിഴ്ത്തി കിടത്തി അറുക്കാമെന്ന ആഗ്രഹത്തിനു പകരം അല്ല എന്നെ മലർത്തിക്കിടത്തി തന്നെ അറുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച അള്ളാഹുവിനോടുള്ള അള്ളാഹുവിൻ്റെ അങ്ങയോടുള്ള നിർദ്ദേശം എന്നെ അറുക്കാനാണെങ്കിൽ ആ ബലിയറക്കുക എന്നത് അങ്ങയുടെ ഉത്തരവാദിത്വമാണ് എന്ന് പിതാവിനോട് ഓർമ്മിപ്പിച്ച ആ ത്യാഗങ്ങളുടെ എല്ലാം ഓർമ്മകളാണ് നമ്മൾ ഈ പെരുന്നാളായി ആഘോഷിക്കുന്നത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എസ് എസ് എഫ്കാരോരോരുത്തരും നിർവഹിക്കേണ്ട സംഘടനാപരമായ മതപരമായ താല്പര്യങ്ങളും ധാർമ്മികവും സാമൂഹികവുമായ ഉത്തരവാദിത്വങ്ങളുമൊക്കെ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്യേണ്ടി വന്നാലും അതിൻ്റെ മുന്നിൽ സമർപ്പിതരായി അള്ളാഹുവിൽ തവക്കുലാക്കി വിജയം വരെ മുന്നോട്ട് പോവുക എന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനുണ്ട് അത് ഈ ബലിപെരുന്നാളിൻ്റെ സന്ദേശമായി പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ബലിപെരുന്നാളിൽ നമുക്ക് ചെയ്യാൻ ഒട്ടനേകം സൽപ്രവൃത്തികളുണ്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ബലിയെറക്കാനുണ്ട് അതേപോലെ അയ്യാമുത്തശരീഫിൻ്റെ അവസാനത്തെ അസർ നിസ്കാരം വരെ നിസ്കാരങ്ങൾക്കു ശേഷം തക്ബീറുകൾ ചൊല്ലൽ സുന്നത്തുണ്ട് എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടാവുക കുടുംബബന്ധം പുലർത്തുക എല്ലാ സൗഹൃദങ്ങളെയും പിന്നെയും ഇണക്കി ചേർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക വേദന അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേക ലക്ഷം മനുഷ്യർ ഈ ലോകത്തുണ്ട് അവരോടെല്ലാം കടമയും കടപ്പാടുകളും നമുക്കുണ്ട് അവർക്ക് വേണ്ടി ദ ചെയ്യുക പതിതരായി പോകുന്ന സമൂഹത്തിന് ഏതെല്ലാം വാർത്ഥത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന എല്ലാത്തരം പ്രശ്ന പ്രശ്നസങ്കീർണതകളെയും ധാർമ്മിക നിലപാടിൽ നിന്നുകൊണ്ട് എതിരിടുക അവർക്ക് വേണ്ടി സമരം ചെയ്യുക സമരോത്സുകമായ ഒരു ജീവിതമാണ് ഇബ്രാഹിമിമില്ലത്തിൻ്റെ മാതൃക ആ മാതൃകയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ ഏറ്റവും സന്തോഷകരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇടപെടാനുള്ള പ്രതിജ്ഞകളാണ് നമ്മൾ പുതുക്കേണ്ടത് പാവപ്പെട്ട വീട് കിടക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർക്കൊക്കെ വേണ്ടിയുള്ള കൈത്താങ്ങ എന്ന അർത്ഥത്തിൽ നമ്മൾ സ്വരൂപിക്കുന്ന ആശ്വാസം ഫണ്ട് മുഴുവൻ യൂണിറ്റുകളിലും വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി അഭിവാദ്യങ്ങൾ അറിയിച്ച് ഒരിക്കൽ കൂടെ പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ പങ്കുവെച്ച് ആലമീൻ വാസ്തൻ അലഹമുല്ലാറബുല്ലമീൻ അസ്സലാമോ